അഭിഷേക സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 15-ാം തീയതി, മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് പുത്രന്മാരുടെ ഉപമ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു, അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ, യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രണ്ട് പുത്രന്മാരുടെ ഈ ഉപമയിൽ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുവാൻ തൻ്റെ രണ്ട് ആൺമക്കളോട് ആവശ്യപ്പെടുന്ന ഒരു പിതാവിനെക്കുറിച്ച് യേശു പറയുന്നു. ഒരാൾ പോകാം എന്ന് പറയുന്നു, പക്ഷേ പോകുന്നില്ല. മറ്റേയാൾ ഞാൻ പോകില്ല എന്ന് പറയുന്നു, പക്ഷേ പോകുന്നു. ഒരു തർക്കത്തിനായി യേശു ചോദിക്കുന്നു, രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? ഉത്തരം വ്യക്തമായും രണ്ടാമത്തെ പുത്രൻ എന്നാണ്. എന്നാൽ യേശു താൻ സംസാരിച്ച മത നേതാക്കളോട് ഒരു കാര്യം പറയുവാൻ ശ്രമിക്കുകയാണ്. ചുങ്കക്കാരും വേശ്യകളും നിങ്ങളെക്കാൾ മുൻപേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം നൽകാൻ കഴിയാത്ത വിധം അവർ ഞെട്ടിപ്പോയി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, ശാശ്വതമായ മാറ്റങ്ങൾ. അതിനാൽ നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാം. പരിസേയർ രണ്ടാമത്തെ പുത്രനെ പോലെയായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവർ ദൈവത്തോട് ഉവ് എന്ന് പറഞ്ഞെങ്കിലും ദൈവം അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ വാദിച്ചേക്കാം, അവർ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടായിരുന്നുവല്ലോ എന്ന്, അല്ലേ? അതെ, പക്ഷേ അവർ പിന്തുടരുന്ന മിക്ക നിയമങ്ങളും അവരുടേതായതായിരുന്നു. ഈ പ്രക്രിയയിൽ അവർ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും മറന്നുപോയിരുന്നു. നീതി, കരുണ, വിശ്വാസം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യം കാണുക. അതിനാൽ അവരുടെ തെറ്റുകൾക്ക് അവർ അന്ധമായിരുന്നതിനാൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് അനുതാപമില്ല, ക്ഷമയുമില്ല, രക്ഷയുമില്ല. അപ്പോൾ പാപികൾ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും? കാരണം അവർക്ക് പാപബോധത്താൽ അവരുടെ പാപം തിരിച്ചറിയുകയും അവർ അനുതപിക്കുകയും അങ്ങനെ അവർ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് ഉപമയിലേക്ക് മടങ്ങാം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലുണ്ട്. ഒന്ന്, പിതാവ് തൻ്റെ രണ്ട് പുത്രന്മാരെയും ഒരുപോലെ സ്നേഹിച്ചു. അവന് പക്ഷാഭേദം കാണിച്ചില്ല. തിരുവെഴുത്ത് പറയുന്നു, അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. വീണ്ടും തിരുവെഴുത്തിൽ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത ദൈവമഹത്വത്തിന് അയോഗ്യരായി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:23. ആദ്യത്തെ വസ്തുതയെക്കുറിച്ച് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെങ്കിലും രണ്ടാമത്തതിനെക്കുറിച്ച് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നാം പരീസേരെ പോലെ തന്നെ ആകും എന്ന യഥാർത്ഥമായ ഒരു അപകടവുമുണ്ട്. 3, ഈ ഉപമയിലെ പുത്രന്മാരിൽ ഒരാളാണ് നാം. നമ്മളുടെ പിതാവ് നമ്മളോട് പറയുന്നു, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. മുന്തിരിത്തോട്ടം നഷ്ടപ്പെട്ട ആത്മാക്കളുടെ ലോകമാണ്. നഷ്ടപ്പെട്ട മക്കളെ തിരികെ കൊണ്ടുവരുവാൻ നമ്മുടെ പിതാവ് നമ്മളോട് സഹായം ആവശ്യപ്പെടുകയാണ്. അവൻ തൻ്റെ വിരലുകളുടെ ഒരു ഞൊടി കൊണ്ട് ഈ മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ഈ ദൗത്യത്തിൽ നമ്മെ പങ്കാളികളാക്കുവാൻ അവൻ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? ബിസിനസ്സിൽ പിതാവിനെ സഹായിക്കുക എന്നത് ഒരു മകന് സന്തോഷമുള്ള അല്ലേ? ഒരു മകൻ യേശു ക്രിസ്തു കുരിശുമരണത്തോളം തൻ്റെ പിതാവിനെ അനുസരിച്ചു. നാമും അനുസരിക്കേണ്ടത് നമ്മുടെയും കടമയാണ്. ഇത് നമ്മൾ എങ്ങനത്തെ പുത്രന്മാരാണ് എന്നുള്ളത് നിർണയിക്കും. അതിനാൽ നാം ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പോവുകയാണോ, അതോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പോവുകയാണോ? ആമേൻ.